പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉസ്താദ് അങ്ങോട്ട് കേട്ടോളി. ഉയ്യാപ്പളയുള്ള പെണ്ണ് മാപ്പിള ഇല്ലാത്ത നേരത്ത് വ്യഭിചാരത്തിന് കാമുകനെ പൊരയിൽ വിളിച്ച് കയറ്റിയ നമ്മുടെ കിതാബിൽ അതിനുള്ള ശിക്ഷ എന്താണ് ഉസ്താദേ? നിങ്ങൾ പറയും. പക്ഷേ വെറുതെ അങ്ങോട്ട് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ. അതിന് സാക്ഷികൾ വേണം, വിചാരണ ചെയ്യണം, കുറ്റം തെളിയണം. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടുള്ള കളിയാ അതൊന്ന് നിസ്സാരമായിട്ട് കാണുന്ന. ഇതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. ഈ ആ സ്ഥലം എവിടെ നിന്ന് പറഞ്ഞേ? ഹലോ, ആരാ സാറേ? ആ സൂപ്പിയാ. അവിടെ ഏതോ ഒരു പുരയിൽ ഒരു ചക്കൻ കയറി ചൊരയാക്കിയിരിക്കുന്നു. നമ്മളെ ഉസ്താദ് എന്ത് പറഞ്ഞു? മൂപ്പര കണ്ണൂർ നിന്ന് പോന്നിട്ടേ ഉള്ളൂ. സുബിക, നിങ്ങളെന്താ ഓളുടെ പേര് പറയാൻ? ഞാൻ അതിന് ഉസ്താദല്ലേ ഓളെ യാക്കൂബിനെ ഈ നാട്ടിൽ കൊണ്ട് പൊറിപ്പിച്ചത്. മൂപ്പര് വന്ന് കാണട്ടെ ഓളുടെ. എല്ലാരും കേട്ടോളെ, ഉസ്താദ് വരുന്നവരെ ഒരൊറ്റ ജനലും വാതിലും തുറക്കരുത്. തിരിഞ്ഞേ നോക്ക്. അതെ അതെ. എടാ അന്തറേ മോനെ, ഒന്ന് അനങ്ങി കണ്ട് നിക്ക്. മനാഫിനെ ഒന്ന് വിളിക്കാം. എവിടെ തിരിഞ്ഞു ചോദിക്കും? ഗൾഫിലുള്ള യാക്കൂബിന്റെ മാനം രക്ഷിക്കണ്ടേ? കുണ്ടിക്കാരല്ലേ ഇരിക്കുന്നത്? നമുക്ക് നമ്മളെ നാടിന്റെ മാനം രക്ഷിക്കണ്ടേ? ഐശ്വര്യമുള്ള പുരയും കൂടി ആകുമ്പോ ജാരന്മാരെ കയറുന്നിരിക്കും. അതൊക്കെ നമ്മുടെ കേരളത്തിന് സർവ്വസാധാരണല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ, എസ് ഐ എ ഒരു റെയ്ഡിന് പോയിരിക്കുകയാണ്. വന്നാലുടനെ അങ്ങോട്ട് വരാൻ പറയാം. സാറേ, അവിടെ കൊലപാതകം നടക്കാൻ പോവാണ്. അപ്പൊ ഈ അവിടെ വേറെന്തോ നടക്കാന്നാണല്ലോ പറഞ്ഞത്. എടോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്ന്. പിന്നെ ഇത് ഞങ്ങളാണ് ചോർത്തിയെന്ന് സാർ ആരോടും പറയണ്ട. ഒരു കുട്ടി അറിയില്ല. ഒരു വെള്ള പേപ്പറിലെ ആ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് എഴുതി തന്നിട്ട് പോയിക്കോട്ടാ. ശരി, നിന്നൊക്കെ ഞാൻ ഫേമസ് ആക്കി തരാട്ടാ. പിങ്കിന്റെ ഒരു കളറല്ലേ, അതാകട്ടെ വയലറ്റ് പോലത്തെ. ഒന്ന് പോറാൻ കാവിക്കുഞ്ഞാ. അയ്യോ സാറിനല്ല, സാറേ ഈ മൂർക്കന് മണലിക്കൂടെപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാറിന് അറിയാമോ? എന്റെ പൊന്നി ജോസഫ്, ഒരു പഴഞ്ചൊല്ല് പറയാനുള്ള ടൈമാണ്. റെയ്ഡ് കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് വിളിക്കാന്നല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ വിളിക്കാം. സാറ് വേഗം റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നാട്ടുകാർ കയറി സാറിന് റെയ്ഡ് ചെയ്യും. സാറ് കയറിയ വീടിന്റെ തൊട്ടടുത്ത വീട്ടില് വേറൊരു ചാരം കയറിയിട്ടുണ്ട്. അവിടെ മറ്റേ പോലീസ് വളഞ്ഞിരിക്കാണ്. ഏത് പോലീസ്? സാറേ സദാചാരത്തിന്റെ യൂണിഫോം ഇല്ലാത്ത പോലീസേ. സാറ് വേഗം ഇറങ്ങിക്കോ, ഓലിക്കിത് കിട്ടാത്ത മന്ത്രിയാണല്ലോ, അതിന്റെ കുശുമ്പാണ്. സാർ എങ്ങനെയെങ്കിലും കഴിച്ചിലാവാൻ നോക്ക്. ഞാൻ മാഷ്ട വീടിന് പിന്നിൽ നിൽക്കാം. എനർജി ഉണ്ടോ? എന്താ കണ്ണേട്ടാ? എന്റെ പാട്ട് ടീച്ചർ ഹാഷ്മി എന്തേ? ജാനൊന്നും ആയിരിക്കില്ല, അതൊരു പാവം കുട്ടിയാ. കാമുകന്മാരുടെ കൂടെ മനസ്സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കൂല. നാട്ടുകാർ തെണ്ടികളും ഇവർക്കൊന്നും ഉറക്കില്ല കണ്ണേട്ടാ. എന്റെ പൊന്നു സുഭദ്ര, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാര്യത്തിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലായിട്ടില്ല. ആൾക്കാർ വീട് വളഞ്ഞിരിക്കുകയാണ്, ഈ പറമ്പിലൊക്കെ കാണും. അതിനെന്താ നല്ല ഇടിച്ചു അവരെ കണ്ണേട്ട? പോലീസ് അല്ലേ ഇവർക്കൊക്കെ? എന്ത് പോലീസ്? ഞാനിവിടുന്ന് എങ്ങനെ പോവും? എന്നെ എങ്ങനെ നീ ഒന്ന് പുറത്തിറക്കി തരാ. അത് ഞാൻ ഇറക്കി തരാം. ഈ ജാരന്മാർക്ക് പൊതുവെ പാവം ഭർത്താക്കന്മാരുടെ അപമാനത്തെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ലാണ്ടായി. അപ്പുറത്തെ താത്തക്കുട്ടിയുടെ വിശേഷം സുഭദ്ര അടുത്ത് കൂടെ അറിയട്ടെ. പാട്ട് പഠിക്കാൻ പോകുന്ന സ്ഥലമല്ലേ. വേണ്ട. അയ്യോ, അവൾക്ക് എന്താ പറ്റിയേ? ഹേയ്, ഒന്നും പറ്റിയില്ല. ജാരനോട് അകത്ത് കയറിയിരിക്കുന്നു. ഒന്നുമില്ലെന്നല്ല, സുഡാപ്പികൾ മൊത്തം മനവളഞ്ഞിരിക്കുക, അതറിയട്ടെ. വേണ്ട മനുജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സുഭദ്രക്കുട്ടിയോട് പറയണ്ട. സുഭദ്രക്കുട്ടിയോടുള്ള കുലസ്ത്രീകൾ ഇതൊന്നും താങ്ങൂല, തകർന്നു പോകും. ആ അത് ശരിയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മുഖം വാടി തുടങ്ങി. സുഭദ്രക്കുട്ടി പോയി തുടങ്ങിക്കോളൂ, ഞങ്ങൾ ഇവനെ വിശ്വസിക്കില്ല. ഇതുപോലൊരു സംഭവം മൈലാഞ്ചി വളവിലുണ്ടായിട്ടില്ല. ഗണപതി അവളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുള്ളത് ഇതിനല്ലേ? പറയണ ബംഗാളി. അതെ സാറേ, അവർ തമ്മിൽ ലവ് ആണ്. ആ സാറേ
വീട്ടിൽ എനിക്കൊരു സ്വൈര്യം തന്നുകൂടി മാഷിന് അങ്ങ് പോയി. കേട്ടില്ലേ സുഭദ്രകുടി ദേശായി? ഓ ഭയങ്കരം തന്നെ. ഒരു കുപ്പിയോളം അടഞ്ഞു. ഒരു വല്ലാത്ത ദേശം തന്നെ. എന്റെ കണ്ണേറ്റന് ബോറടിച്ചിട്ടുണ്ടാവും. ഹലോ. ഹലോ ഗണു. ആ സുൽഫി താത്ത പറയും. പിന്നെ എനിക്ക് അർജന്റ് ആയിട്ടൊന്ന് റീചാർജ് ചെയ്യണം. എന്റെ വാലിഡിറ്റി 12 മണിക്ക് തീരും. ആ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേനോ ആ 520 ചെയ്യേ, അതാവുമ്പോ 90 ദിവസം വാലിഡിറ്റി കിട്ടും. ചൂടാകുന്നു. അപ്പൊ മുന്തിറക്കാൻ രാത്രി മെസ്സേജ് അയക്കണോ? ആ മുന്തിറ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു മെസ്സേജ് അയച്ചില്ലല്ലോ. ഈ ചെക്ക് ചെയ്ത് വെക്കോ. എന്റെ ചക്കരാണ് വിശ്വാസം എന്നെ വെച്ചു. വോൾവിന്റെ സമയായി. ഇക്ക ഷോർട്ട്കട്ട് ഉണ്ട്, എടുത്തോളി. ആ ശരി. വണ്ടി എന്താ കൊക്കയിൽ വീണോ? അന്റെ കൂടെ ഇറങ്ങി വന്ന ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരുന്നു പറഞ്ഞപ്പോ ഇമാതിരി ദുരിതാവെന്ന് വിചാരിച്ചില്ല മോനെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, തൊള്ളോറക്കല്ലേ. ഹൈവേ ഇവിടെ എത്തിക്കോട്ടെ. എന്താ പറഞ്ഞു? എടാ ഒളിച്ചോട്ടം തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പഴേ തല്ലുപിടിക്കാൻ മാത്രം എന്താണല്ലോ ഉണ്ടായത്? ഇമാരി അടുക്കുമ്പോ വണ്ടിയിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പോയിക്കില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പോവാൻ കിടക്കുന്നു. ഈ പൂറോ